നമസ്കാരം. ദ വ്യൂവിലേക്ക് സ്വാഗതം. സംസ്ഥാനം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാൾ, സംസ്ഥാനം കണ്ട ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയന്മാരിൽ ഒരാൾ, ഒരുപക്ഷെ ഇത്രയും പറയുമ്പോൾ തന്നെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരെക്കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക. ശ്രീ ടി എം ജേക്കബ്. അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീ അനൂപ് ജേക്കബ് പർവ്വത്തുനിന്നും 12,000-ൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം വഹിച്ചിരുന്ന അതേ വകുപ്പിൻ്റെ മന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നു. എന്തായിരിക്കും ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ ടി എം ജേക്കബിൻ്റെ പാത പിന്തുടർന്ന് ഈ സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്ന വികസന പദ്ധതികൾ, അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എന്നോടൊപ്പം ശ്രീ അനൂപ് ജേക്കബ് ഉണ്ട്. സ്വാഗതം. ശ്രീ ടി എം ജേക്കബിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യം. അദ്ദേഹം വഹിച്ചിരുന്ന വകുപ്പുകളിലെല്ലാം തന്നെ ഏതെങ്കിലും ഒരു സുപ്രധാനമായ നടപടി അദ്ദേഹം തുടങ്ങി വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ആ വകുപ്പിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടാവാം. നമ്മൾ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, പ്രീ ഡിഗ്രി ബോർഡ്, അത് പിന്നീട് മറ്റൊരർത്ഥത്തിൽ നടപ്പാക്കിയെങ്കിലും ഇതുപോലെ നിരവധി സാംസ്കാരിക രംഗത്ത് അദ്ദേഹം നടപ്പാക്കിയ നയപരിപാടികൾ, എന്താണ് ശ്രീ അനൂപ് ജേക്കബ് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് ഏറ്റവും അധികം അവസാനം അദ്ദേഹം നടപ്പാക്കിയത്? ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൽ 1 രൂപയ്ക്ക് അരിയെന്നുള്ള UDFൻ്റെ പ്രഖ്യാപിതമായ നയം വളരെ ഊർജ്ജസ്വലതയോടുകൂടി അധികാരമേറ്റ് കുറഞ്ഞ കാലയളവിൽ നടപ്പാക്കാനായി. എന്താണ് ശ്രീ അനൂപ് ജേക്കബ് ചെയ്യുന്നത്? ഈ 1 രൂപ നിരക്കിൽ 25 കിലോ അരി അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് UDFൻ്റെ ഒരു നയമായിരുന്നു, UDFൻ്റെ പ്രഖ്യാപനങ്ങളൊന്നായിരുന്നു. അത് വളരെ സമയബന്ധിതമായി തന്നെ അത് തുടങ്ങുവാനും അതിപ്പോൾ വളരെ ഭംഗിയായി തന്നെ അത് മുമ്പോട്ട് പോവുകയാണ്. അത് തുടർന്ന് കൊണ്ടുപോകണം. അത് പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന് തന്നെയാണത്. കാരണം ഏറ്റവും ജനകീയ മുഖം ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ജനകീയതയാണ് ഈ ഗവൺമെൻറ് ഏറ്റവും വലിയ നമുക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റുന്ന ഒരു ആസ്പെക്റ്റ്. അതിൻ്റെ അകത്ത് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഈ 1 രൂപ നിരക്കിലുള്ള അരി അത് വലിയ പ്രചരണ വിഷയമായിരുന്നു. സാധാരണക്കാർ എന്നും ഉൾക്കൊള്ളുന്ന സമീപനമാണ് ഗവൺമെൻറ്റിനുള്ളത്. UDFൻ്റെ നയമാണ്, പ്രഖ്യാപിത നയങ്ങളിലൊന്നാണ്. അത് തുടർന്ന് പോവുക, അതിനനുസൃതമായി ജനകീയമായ നിലയിൽ ഇപ്പം എനിക്ക് ലഭിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അത് ഏറ്റവും അധികം സാധാരണക്കാരുമായി ബന്ധപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. സിവിൽ സപ്ലൈസ് എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷനും അത് എല്ലാ ജനങ്ങൾക്കും ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിൽ സ്വാഭാവികമായിട്ടും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യം വരുന്നത്. അപ്പോൾ രണ്ടും വളരെ ഉത്തരവാദിത്വമുള്ള പോർട്ട്ഫോളിയോസാണ്. അത് അതിൻ്റേതായ അർത്ഥത്തിൽ അത് ഞാൻ ഉൾക്കൊള്ളുകയാണ്. എൻ്റെ അകത്ത് ഏറ്റവും സുധാര്യമായ നിലയിൽ ഞാൻ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ അർത്ഥത്തിലും ഒരു സുതാര്യത ഒരു നയം തന്നെ ആയിരിക്കും എല്ലാ മേഖലകളിലും. പിന്നെ അർഹിക്കുന്നവർക്ക് ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് അവൻ അർഹിക്കുന്ന കോട്ട അവൻ്റെ കയ്യിൽ കൃത്യമായി എത്തണം, അതിലെനിക്ക് വളരെ നിർബന്ധമുണ്ട്. ആധുനികവൽക്കരിക്കുക, അതുപോലെ റേഷൻ കാർഡുകൾ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആവുക, ജനങ്ങൾക്ക് അത് ലഭ്യമാവുക, അപ്രോച്ചബിൾ ആയിരിക്കുക. അപ്രോച്ചബിൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ജനങ്ങൾ കൂടുതലുള്ള മേഖലകളിൽ റേഷൻ കടകൾ ഉണ്ടാവണം, ആൾക്കാർക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന നിലയിലേക്ക് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആവുക അതെല്ലാം. അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുക അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോഴ്സ്, ഇതൊക്കെ ആൾക്കാരിലേക്ക് നല്ല ക്വാളിറ്റി സാധനങ്ങൾ മിതമായ നിരക്കിൽ അവരുടെ കൈകളിൽ എത്തിക്കുക എന്നുള്ളത് ഞാൻ ലക്ഷ്യം വെക്കുന്നു. അതുപോലെ തന്നെ മോഡേണൈസേഷൻ, 2 ഡിപ്പാർട്ട്മെൻറ്റിലെ മോഡേണൈസേഷൻ അത് മനസ്സിലെ ലക്ഷ്യങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു. ഇ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ഇ സ്റ്റാമ്പിങ് അടക്കമുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുതാര്യത എല്ലാ അർത്ഥത്തിലും, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, ഇതിനെതിരെയൊക്കെ ഒരു കർശനമായ സമീപനം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ മുമ്പിലുണ്ട്. ഞാൻ ഇന്നിപ്പോൾ ഓഫീസ് ചാർജ് എടുത്തേ ഉള്ളൂ, ഒന്നൊന്നായി ടേക്കപ്പ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എപ്പോഴും ഭരണം നടത്തുന്ന മന്ത്രി അകപ്പെട്ടു പോകുന്നത് ഏറ്റവും അവസാനം പല കേസുകളിലാണ്. ഒരുപക്ഷെ ഇത് മന്ത്രി അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല, ഒരുപക്ഷെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായിരിക്കാം, ചിലപ്പോൾ ഉദ്യോഗസ്ഥരുമായി ബന്ധമുള്ള ചില മാഫിയകളുടെ അല്ലെങ്കിൽ ഇടനിലക്കാരുടെ ബന്ധമായിരിക്കാം. ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പലരും അവസാനം കേസുകളിൽ പെട്ടുപിഴലുന്ന കാഴ്ച നമ്മൾ കാണാൻ ഇടയാവുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇടതുമുന്നണി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. പരിചയ സമ്പന്നത കുറഞ്ഞ അനൂപ് ജേക്കബിന് ഇത്രയും നല്ലൊരു വകുപ്പ് കിട്ടുമ്പോൾ സ്വാഭാവികമായും അതിൽ മന്ത്രിയും മന്ത്രാലയവും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ വരുന്ന ഇടനിലക്കാർ ഒരുപക്ഷെ മന്ത്രിയെ കുഴപ്പത്തിലാക്കിയേക്കാം എന്ന് എങ്ങനെ കാണുന്നു ഈ ഒരു അഭിപ്രായം? മന്ത്രിയെ കുഴപ്പത്തിനാക്കുന്ന വിചാരിച്ചാരും പേടിക്കണ്ട, ഞാൻ കുഴപ്പത്തിലേക്കൊന്നും പോകത്തുമില്ല.
എന്താ കാര്യം ചെയ്യുമ്പോൾ അത് രണ്ടോട്ട് ആലോചിച്ചേ ചെയ്യത്തുള്ളൂ. അത് ചെയ്യാൻ സാധിക്കും എനിക്ക്, അതിൻ്റെ സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സുതാര്യത എന്ന വാക്ക് ഞാൻ പറയുമ്പോൾ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഏകദേശം ഒരു രൂപം എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഞാൻ ആദ്യമേ ഉപയോഗിച്ചത്, സുതാര്യത. അത് എൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടാവും. അടച്ചു വെച്ചുകൊണ്ടുള്ളൊരു സമീപനം എനിക്കുണ്ടാവുകയില്ല. എൻ്റെ അകത്ത് ഒരു രീതിയിലുള്ള മാൽ പ്രാക്ടീസുകളും ഉണ്ടാവത്തില്ല. ഞാൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എനിക്കത് മുമ്പോട്ട് ഉണ്ടാകാൻ തന്നെ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ പരിചയസമ്പന്നത, ആരും മന്ത്രിയായിട്ടും എം എൽ എ ആയിട്ടും ജനിച്ചു വീഴുമല്ലോ. നമുക്ക് ഓരോ കാര്യങ്ങളെയും നമ്മൾ കടക്കുകയാണ്, ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിൽ വരും. ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പം എങ്ങനെയായി പുള്ളിയെ കൊണ്ട് നിർത്തി എങ്ങനെയാണെന്ന് ചോദിച്ച് ഒരുപാട് പേരുണ്ട്. അതൊക്കെ പക്ഷേ എല്ലാം നല്ല അർത്ഥത്തിൽ വരികയും നല്ലൊരു ഭൂരിപക്ഷത്തിലേക്ക് അവിടെ വിജയിക്കാനൊക്കെ സാധിച്ചില്ലേ. പിന്നെ ഇപ്പം അശ്വിന് പുള്ളി വിദ്യാഭ്യാസ മന്ത്രി ആവുന്നത് 32-ാമത്തെ വയസ്സിലാണ്, എനിക്ക് 35-ാണ്. ഞാനിപ്പോൾ പ്രായത്തിൻ്റെ വ്യത്യാസമല്ല ഞാൻ പറയുന്നത്. അപ്പം അന്നും ഇതുപോലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീടുള്ള കാലഘട്ടങ്ങളിലൊക്കെ 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തതിനെക്കുറിച്ച് അന്ന് വളരെയേറെ സംസാരവും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നീട്. അപ്പോൾ അത് സോ അതൊന്നും വെച്ച് കമ്പയർ ചെയ്യേണ്ട. എനിക്കെന്തായാലും ചെയ്യാൻ സാധിക്കും, പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കും. ഞാൻ പിന്നെ ഇങ്ങനെ ഈ ഒരു പോർട്ട്ഫോളിയോ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഏത് വകുപ്പാണെങ്കിലും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ഈ ഒരു സിവിൽ സപ്ലൈസ് അടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നെ തന്നപ്പോൾ അത് എൻ്റെ ഉത്തരവാദിത്വം കുറച്ചുകൂടെ വർദ്ധിച്ചിരിക്കുന്നു, അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ മുമ്പോട്ട് പോകും. എനിക്കതിൻ്റെ അകത്ത് വേറൊരു, ഞാനെല്ലാം പറഞ്ഞു, ഞാനെല്ലാം പോസിറ്റീവായിട്ട് തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല അർത്ഥത്തിൽ തന്നെ എടുക്കാം നമുക്ക്. മന്ത്രിയായി ചുമതലയാക്കുന്നതിന് തൊട്ട് മുമ്പ് രജിസ്ട്രേഷൻ വകുപ്പിൽ നടന്നൊരു കൂട്ട സ്ഥലമാറ്റം ഇപ്പോൾ വളരെ വിവാദമായിരിക്കുകയാണ്. മറ്റൊരു മന്ത്രിയുടെ ചുമതലയായിരുന്നു ഈ വകുപ്പ് ഇതുവരെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൂട്ട സ്ഥലമാറ്റം നടന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടത്തിയിരുന്നു? എൻ്റെ ഇപ്പോൾ അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യം ഇല്ല ആ സ്ഥലമാറ്റത്തെക്കുറിച്ച്. അത് റൊട്ടീനായിട്ട് വന്ന ഒരു ട്രാൻസ്ഫേഴ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്തെങ്കിലും അപാകതകൾ ഉണ്ടെന്ന്, ആർക്കെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ സ്വീകരിക്കാം. പിന്നെ അതിൻ്റെ അകത്തൊരു തലേന്ന് കൊണ്ടുപോയത് നടത്തി അങ്ങനെ റൊട്ടീനായിട്ട് വന്ന ട്രാൻസ്ഫേഴ്സ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് ഞാൻ ശ്രദ്ധിക്കും. വേറെ അതിൻ്റെ അകത്ത് ഒരു മെസ്സേജ്, അത് ഒരു നേരത്തെ ഒരു മന്ത്രി നടത്തി അങ്ങനെ ഒരു ചിന്തയൊന്നും എനിക്കില്ല. അതിൻ്റെ അകത്ത് അതൊരു കോൺട്രവേഴ്സി ആക്കേണ്ട വിഷയമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു വിവാദമാക്കേണ്ട വിഷയമില്ല അത്. ഈ സിവിൽ സപ്ലൈസ് സാധാരണഗതിയിൽ ജനങ്ങളുടെ ഏറ്റവും എളുപ്പത്തിൽ ഇടപെടുന്ന ഒരു മന്ത്രാലയമാണ് സിവിൽ സപ്ലൈസ്. പ്രത്യേകിച്ചും വിലക്കയറ്റം വളരെ രൂക്ഷമാവുന്ന സമയത്ത് പലപ്പോഴും വിപണി വിലയേക്കാൾ ചില ഐറ്റംസിനെങ്കിലും വില കൂട്ടി വിൽക്കുന്നുണ്ട് സിവിൽ സപ്ലൈസ് എന്നൊരു ആരോപണം പണ്ട് പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. പലപ്പോഴും ഇതിന് പൊതുവിപണിയേക്കാളും വില കൂടുന്നുണ്ട് പലപ്പോഴും ചില ഇനങ്ങൾക്കെങ്കിലും എന്നുള്ളത്. പൊതുവിപണിയിൽ ലഭ്യമാവുന്നതിനേക്കാൾ വില കുറച്ച് വിൽക്കാനുള്ള ഒരു നടപടി, സ്ഥിരമായി അങ്ങനെ തന്നെ കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാവുമോ മന്ത്രിയുടെ ഭാഗത്തു നിന്ന്? അത് ഉണ്ടാവും. ഈ വില കൂട്ടിക്കൊടുക്കുന്നത് അത് എൻ്റെ ആദ്യമായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. അത് എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പരിശോധിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ ഫലപ്രദമായി തന്നെ ഇടപെടുവാനാണ് ആഗ്രഹിക്കുന്നത്. സബ്സിഡി നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശമുണ്ട്. റേഷൻ കടകൾ വഴി അടക്കം അതൊക്കെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. വിലക്കയറ്റം ക്രമാതീതമായി വരുന്ന സന്ദർഭങ്ങളിൽ ഫലപ്രദമായി ഇടപെടും എന്ന സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. പിന്നെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ജനങ്ങളുടെ കയ്യിൽ എത്തിക്കുക, അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അത് എപ്പോഴും കൃത്യമായ നിലയിൽ ഉണ്ടാവണം. തീർച്ചയായിട്ടും ആ കാര്യങ്ങളിലൊക്കെ എൻ്റെ പ്രത്യേക ശ്രദ്ധ ഉണ്ടാവും. ഇടയ്ക്കെങ്കിലും സിവിൽ സപ്ലൈസ് വഴി വിൽക്കുന്ന ചില ധാന്യങ്ങളിൽ മായം കലരുന്നുണ്ട് എന്നൊരു പരാതിയുമുണ്ട്. ഉണ്ട്, അതിൻ്റെ അകത്ത് ഞാനും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പത്രങ്ങളിലൊക്കെ സ്വഭാവമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വാർത്തകളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതിൻ്റെ പിന്നെ അതിൻ്റെ കൺട്രോളിങ് അതിൻ്റെ ഇൻസ്പെക്ഷൻസൊക്കെ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കണമെങ്കിൽ ആക്കും. അങ്ങനെയുള്ള അപാകതകൾ, ഒരു തരത്തിലുള്ള ലൂപ്പ് ഹോൾസും ഉണ്ടാവാതെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. എനിക്ക് സാധിക്കുമെന്ന് കരുതുന്നു. എന്തായാലും ഇപ്പോൾ തുടങ്ങുവാണല്ലോ. സിവിൽ സപ്ലൈസിൻ്റെ അവർ നടത്തുന്ന ക്രമക്കേടുകൾ കണ്ടുപിടിക്കാൻ ഒരു വിജിലൻസ് വിംഗ് ഉണ്ട്. പലപ്പോഴും ഈ വിജിലൻസ് വിംഗിൽ പെട്ട ആൾക്കാരെ തന്നെ പിന്നീട് ക്രമക്കേടിൻ്റെ പേരിൽ അവരുടെ പേരിൽ കേസുകൾ ചാർജ് ചെയ്ത സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ പലതരത്തിലുള്ള വ്യക്തികൾ, ഇപ്പോൾ വിജിലൻസ് വിംഗ് എല്ലാം അപ്പാടെ ആക്ഷേപത്തിന് വിധേയമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഇങ്ങനെ വരുന്ന ഏത് വിഷയങ്ങളും തീർച്ചയായിട്ടും അത് പരിശോധിച്ചാൽ നടപടികൾ എടുക്കും. അങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് അനുവദനീയമല്ല, അത് ഞാനത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. അങ്ങനെയൊക്കെ വന്ന കർശനമായ നടപടികൾ സ്വീകരിക്കും. അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അത്തരത്തിലുള്ള മാൽ പ്രാക്ടീസിലേക്ക് പോയാൽ, കാരണം പ്രത്യേകിച്ച് വിജിലൻസ് വിഭാഗം എന്ന് പറയുന്നത് അവരോളം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം, അതൊരു പ്രത്യേക ദൗത്യം തന്നെ അവരേൽപ്പിച്ചിരിക്കുകയാണ്.
അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ കർശനമായ നിലയിൽ സമീപനമുണ്ടാവും. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സജീവമായ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു. പുറത്ത് ജനിച്ചു വളർന്നുവെങ്കിലും തിരുവനന്തപുരത്ത് ഏറെക്കാലം വിദ്യാഭ്യാസം നേടി. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ അച്ഛനോടൊപ്പം ഏറെക്കാലം ഉണ്ടായിരുന്നു. അച്ഛനിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ എന്തൊക്കെയാണ്? ആത്മാർത്ഥത എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാവുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. പറയുന്ന കാര്യങ്ങൾ വെറുതെ വാഗ്ദാനങ്ങൾ, ഫോൾസ് പ്രോമിസുകൾ കൊടുക്കാതിരിക്കുക. പറ്റുന്ന കാര്യങ്ങൾ മാത്രം ജനങ്ങളോട് പറയുക. ആ ഒരു സിൻസിയർ അപ്രോച്ച് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ട് എന്നിൽ നിന്ന് പ്രതിഫലിക്കും. പിന്നെ ഏറ്റവും വലിയ ഞാൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയും അത് തന്നെയായിരിക്കും. കമ്പാരിസൺ ആയിരിക്കും. അച്ഛനുമായിട്ടായിരിക്കും എന്നെ എപ്പോഴും താരതമ്യം ചെയ്യുന്നത്. പുള്ളി വെൽ സ്റ്റഡീഡ് വെൽ വേഴ്സ്ഡാണ് എല്ലാ കാര്യങ്ങളിലും. അത് വെച്ചായിരിക്കും സ്വാഭാവികമായിട്ടും എന്നെ താരതമ്യം ചെയ്യുന്നത്. ഇപ്പോൾ ടി എം ജേക്കബിനെ പോലെ ആവാൻ ഒരുപക്ഷെ അനൂപിന് പറ്റില്ല എന്ന് എന്നോട് വളരെ അടുത്ത് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പേര് നിലനിർത്തി പോവുക എന്നൊരു വലിയ ഉത്തരവാദിത്തം എനിക്കുണ്ട്. അച്ഛന് അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ലഭിച്ചു. അതിന് ചിലർക്കൊക്കെ ഉള്ള പ്രത്യേക ഒരു വൈഭവമാണ്, ഒരു കഴിവാണ് അത്. എന്തായാലും ഒട്ടും പിന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹാർഡ് വർക്കാണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. ഒരു ദേർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്, ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. നിയമസഭാ അംഗമായിരുന്ന സമയത്ത് ശ്രീ ടി എം ജേക്കബിൻ്റെ ഏറ്റവും വിപുലമായ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാണ്. നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഓരോ ബില്ലും വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അവിടെ നടക്കുന്ന ഓരോ ചർച്ചകളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൃത്യമായി ഓർമ്മയുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ വിപുലമായ ഒരു ലൈബ്രറി അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. ഒരു സഞ്ചരിക്കുന്ന അറിവിൻ്റെ കേന്ദ്രം എന്ന് വേണമെങ്കിൽ ശ്രീ ടി എം ജേക്കബിനെ കുറിച്ച് പറയാം. ഇക്കാര്യത്തിൽ അനൂപ് എത്രത്തോളം അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കും? ചേരണം. എൻ്റെ അതിനുള്ള പരിശ്രമം തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് പറഞ്ഞ പോലെ ഒരു വലിയ ചലഞ്ചാണ് എന്നെ സംബന്ധിച്ചത്. ബഹുമാനപ്പെട്ട സ്പീക്കർ എനിക്ക് നിയമസഭാ പുസ്തകങ്ങളൊക്കെ തന്നപ്പോൾ ജേക്കബ് ഇതിൻ്റെ അകത്ത് ജീവിച്ച ആളാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാനത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൊണ്ടൊരു വാക്കാണ്. ഇതിൻ്റെ അകത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. ഈ പുസ്തകങ്ങൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെന്ന ആഗ്രഹപാഠമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതൊക്കെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അത് സ്പർശിച്ചു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ. അതൊക്കെ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ നീങ്ങുന്നത് തീർച്ചയായിട്ടും. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം എടുത്ത വളരെ ധീരമായൊരു നിലപാടായിരുന്നു കോളേജുകളിൽ നിന്നും പ്രീ ഡിഗ്രി വേർപെടുത്തുക എന്നുള്ളത്. അന്ന് വളരെ 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 വലിയ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും അവസാനം ആ തീരുമാനം പിൻവലിക്കേണ്ടി വരികയും ചെയ്തു. തൊട്ടടുത്ത് ഇടതുമുന്നണി വന്നപ്പോൾ ആ തീരുമാനം മറ്റൊരു രൂപത്തിൽ നടപ്പാക്കി. ഇതുപോലെ അദ്ദേഹം ജലസേചന മന്ത്രിയായിരുന്നപ്പോൾ എടുത്ത ചില നടപടികൾ അവസാന കാലഘട്ടം വരെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ആരോപണമായി ഒരു നിഴലായി അദ്ദേഹത്തെ പിന്തുടരുന്നൊരു അവസ്ഥയെത്തി. ആത്മാർത്ഥത എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടാവുന്ന ഈ വൈപരീത്യത്തെ എങ്ങനെ കാണും? നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നവർ വിമർശനത്തിന് വിധേയരാകും. സ്വാഭാവിക, അത് നമ്മുടെ ഒരു വ്യവസ്ഥിതിയുടെ കുഴപ്പമായിരിക്കും. ഒരു പക്ഷേ അത് നല്ല അർത്ഥത്തിൽ കാണാൻ പലരും ശ്രമിക്കാറില്ല. ഇപ്പോൾ പ്രീ ഡിഗ്രി വേർപെടുത്തുന്നത് ഒരു കറക്റ്റായൊരു തീരുമാനമായിരുന്നല്ലോ അത്. പക്ഷെ അന്നത് അംഗീകരിക്കാൻ ആരും തയ്യാറായില്ല. പൊതുസമൂഹം തന്നെ അതിനെതിരായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പല അർത്ഥത്തിൽ. അതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അന്ന് സമരരംഗത്തേക്ക് വന്നു. അതൊക്കെ ഒരുപാട് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഒരു പക്ഷേ അതിൻ്റെ പുറമേ ഉണ്ടാവാം. അപ്പോൾ ഒരു നയം മുമ്പോട്ട് വെക്കുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡും വീക്ഷിക്കാൻ തയ്യാറാവാത്തതാണ് അത്തരത്തിലുള്ള അനാവശ്യ വിവാദങ്ങൾക്ക് കാരണം. പിന്നെ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്വാഭാവികമായിട്ടും അവരുടെ പ്രവർത്തന മേഖല അത് പ്രതിഫലിപ്പിക്കും. വിമർശനങ്ങൾ വരിക സ്വാഭാവികമാണ്. പിന്നെ അച്ഛനെതിരുണ്ടായിരുന്ന കേസൊക്കെ പൂർണ്ണമായിട്ടും പൊളിറ്റിക്കലായിരുന്നു, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിരുന്നു ഓരോ കാര്യങ്ങളും. നമ്മൾ പരിശോധിച്ചാണ് കുറ്റിക്കാരപ്പാറാണ് ഇവിടെ പറഞ്ഞത്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും എനിക്കെന്നല്ല അച്ഛനെ തന്നെ ഞങ്ങൾക്ക് പാർട്ടിക്കാർക്ക് അദ്ദേഹം സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉള്ള സന്തോഷം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ ആ കേസിൽ നിന്ന് കുറ്റമുക്തനായി എന്നുള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞ പോലെ അത് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു ആ കേസ് എന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് ശരി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകത്ത് യാത്രയായത്. അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹത്തിനും അത് ആ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ആ രോഗം മൂർച്ഛിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് കുറ്റവിമുക്തനാവാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിനും സന്തോഷം നൽകിയിട്ടുണ്ട് എനിക്കറിയാം. അത് ഞങ്ങൾ അന്നത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അന്ന് ബോധപൂർവം എൻ്റെ ആരാ എന്താന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, വീണ്ടും ഒരു വിവാദം തുടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ തീർച്ചയായിട്ടും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിരുന്നു. അത് വീണ്ടും തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അദ്ദേഹത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ വകുപ്പിലുള്ള അവസാനത്തെ തീരുമാനങ്ങളിലൊന്ന് വസ്തുക്കളുടെ ന്യായവില നിശ്ചയിക്കുക എന്നുള്ളതായിരുന്നു. ഓരോ പ്രദേശത്തും ഒരു വസ്തുവിന് എത്ര വിലയുണ്ടാവും, അതനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വെട്ടിപ്പ് തടയുക എന്ന് പറയുന്നൊരു ഒരു വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിന് അദ്ദേഹം തുടക്കം ഇട്ടിരുന്നു. അക്കാര്യത്തിൽ ഇനി എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും? ഞാൻ ന്യായവിലയെ സംബന്ധിച്ചുള്ള അനവധി പരാതികൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പോൾ അങ്ങനെ വരുന്ന പരാതികൾ പരിശോധിച്ച്
അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായ ഒരു സമീപനം എടുക്കേണ്ടതായിട്ടുണ്ട് അക്കാര്യത്തിൽ. അതിനുള്ള ജില്ലാ കളക്ടർമാർക്ക് അതിനുള്ള ചുമതലയും കൊടുത്തിട്ടുണ്ട്, റവന്യൂ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏകോപിപ്പിച്ചുകൊണ്ട്. അപ്പം ആവശ്യമായ സന്ദർഭങ്ങളിൽ അത് നടപ്പിലാക്കണമെന്നതിനാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഫെയർ വാല്യൂ ഒരു വലിയ ഇഷ്യൂ ആണ് ഇന്നിപ്പോൾ കേരളത്തിൽ. ഒരുപാട് ഞാൻ ആദ്യമേ പറഞ്ഞു, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരെയും എല്ലാ ജനവിഭാഗങ്ങളെയും സ്പർശിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുകൊണ്ട് ഇതിൽ ക്രിയാത്മകമായ സമീപനം ഉണ്ടാവും. എന്തായാലും കഴിഞ്ഞ 22-ാം തീയതി ആണെന്ന് തോന്നുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ശിപ്പു അദ്ദേഹം യോഗം വിളിച്ചിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും അതിലേക്ക് കടക്കുവാണ്. ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓരോ ഇഷ്യൂസ് ഉണ്ട്, ഇത് ഓരോന്നായിട്ട് ടേക്കപ്പ് ചെയ്യണം. ഫെയർ വാല്യൂയുടെ ഇഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ഇഷ്യൂസ് വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇ പേയ്മെൻ്റ് നടപ്പിലാക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഏകജാലക സംവിധാനം എല്ലാ രജിസ്റ്റർ ഓഫീസുകളിലും അത് നടപ്പിലാക്കുക. അപേക്ഷകൾ സ്വീകരിക്കാനും നടപടികൾക്ക് കൃത്യമായ മറുപടി, പലപ്പോഴും നമ്മൾക്ക് ഗവൺമെൻറ് ഓഫീസുകൾ നടക്കുന്ന വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണല്ലോ. കാലതാമസം അതൊക്കെ ഒഴിവാക്കാൻ സാധിക്കണം. അപ്പോൾ സിംഗിൾ വിൻഡോ ഏകജാല സംവിധാനങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് രജിസ്റ്റർ ഓഫീസസ്. ഈ രജിസ്ട്രേഷൻ ഓഫീസുകളിലെ ഇടനിലക്കാരെ ഒഴിവാക്കാൻ പല ഘട്ടങ്ങളിലും ഗവൺമെൻറ് ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് സാധാരണഗതിയിൽ സാധിക്കാറില്ല. അഴിമതിയുടെ ഒരു പ്രധാന കേന്ദ്രം രജിസ്ട്രേഷൻ ഓഫീസുകളിലാണ് എന്ന് വ്യാപകമായ ഒരു പരാതിയുണ്ട്. എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? ഇത് ഇപ്പോൾ RTO ഓഫീസുകളുടെ കാര്യം എടുത്താൽ ഈ പറയുന്ന വിഷയം ഇപ്പോഴും ഉണ്ട്. ഒരുപാട് പരിശ്രമങ്ങൾ നടന്നപ്പോഴും അത് വരുന്നു. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ പറഞ്ഞ പോലെ വിഷയങ്ങൾ, ഈ ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും. കാരണം ജനങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാനൊക്കെ സാധിക്കട്ടെ, അത് വേണം. അത് സ്ഥിരമായ നടപടികൾ സ്വീകരിക്കണം. അതിൻ്റെ ഓരോന്നായിട്ട് സോർട്ട് ഔട്ട് ചെയ്യുവാണ്, അതിലേക്ക് കടക്കും. ഈ സിവിൽ സപ്ലൈസിനൊപ്പം തന്നെ കൺസ്യൂമറും അതെ താങ്കളുടെ കീഴിലാണ്. വളരെ വിശാലമായ ഒരു വകുപ്പാണ് ഉപഭോക്തൃ സംരക്ഷണം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് കേരളത്തിൽ ഇപ്പോഴും ഒരുപാട് സാക്ഷരരുണ്ടെങ്കിലും പലർക്കും അറിയാത്ത ഒരു കാര്യം കൂടിയാണിത്. ഈ മേഖലയിൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഇതിൻ്റെ അകത്ത് ആസ് എച്ച് അത് വളരെ എഫിഷ്യൻ്റായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ജനങ്ങൾക്ക് അവരുടെ അവകാശവും അവരുടെ ഏതെങ്കിലും രീതിയിൽ അവരുടെ അവകാശം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് ഫോറങ്ങളിൽ വന്ന് അത് ഫയൽ ചെയ്യാനുമൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. പാസേജ് അത് എഫിഷ്യൻ്റായിട്ട് പോകുന്നു എന്നാണ് ഒരു റാൻഡം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് കൂടുതൽ എഫക്റ്റീവ് ആക്കേണ്ടതായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ഉണ്ട്, സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടാവും. മന്ത്രിയായി ചുമതലയേൽക്കാനുണ്ടായ കാലതാമസം പുറത്ത് പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതുവരെ എങ്ങനെയാണ് ആ വിവാദങ്ങളെ നോക്കിക്കാണ്? എൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടായിരുന്നില്ല. അത് സത്യപ്രതിജ്ഞ, എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്യും, അനൂപ് ജേക്കബ് മന്ത്രിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞൊരു കാര്യമാണ്. അത് പിന്നെയും അതൊരു കാലതാമസം എന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു മുറിവുണ്ടാക്കിയോ മനസ്സിൽ? ഇല്ല, ഒരിക്കലും ഇല്ല. അതിൻ്റെ അതിനകത്ത് മുറിവുണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം നമ്മൾ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ വളരെ വ്യക്തമായ അഭിപ്രായം. ഇതൊരു മുന്നണി സംവിധാനമാണ്, അതിൻ്റെ അകത്ത് പല ചർച്ചകളും ഒക്കെ വരും. അതെല്ലാം സമവായത്തിലൂടെയല്ലേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റേതായ ഉണ്ടായ ചർച്ചകളുടെ ഭാഗമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. അല്ലാതെ ഡിലേ ആയിപ്പോയി എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. എന്തായാലും അതിനകത്ത് അനൂപ് ജേക്കബ് വിജയിച്ചാൽ മന്ത്രിയാവുമെന്ന് UDF പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ യാഥാർത്ഥ്യമായല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് വേറെ ഇന്നൊരു കോൺട്രവേഴ്സിക്കുള്ള കാര്യങ്ങളായിട്ട് ഞാൻ കാണുന്നില്ല. പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂരുമായി താമസിയാതെ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും പാർട്ടിയിലൊരു പിളർപ്പുണ്ടാവുകയും ചെയ്യുന്ന ചിലരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ആ പറഞ്ഞതിൽ തന്നെ ഉണ്ടല്ലോ, വ്യാമോഹം മാത്രമാണ്. എൻ്റെ അകത്തൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാ പാർട്ടി അങ്ങനെ അമിതമായ ഇടപെടൽ ഒരു കാരണവശാലും വകുപ്പിലുണ്ടാകത്തില്ല. അത് പണ്ട് മുതലേ അങ്ങനെയാണ്, ഒരു പാർട്ടിക്കാളും അമിതമായ ഇടപെടൽ. പിന്നെ പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കും പൾസുകളൊക്കെ മുമ്പോട്ട് വെക്കും. അതിൻ്റെ അകത്ത് ആവശ്യമുള്ള കാര്യം ഉൾക്കൊള്ളുക. അത് തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണുള്ളതെല്ലാം. പാർട്ടി അമിതമായി ഇടപെടുന്ന സാഹചര്യമൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ അതൊക്കെ ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്കാണ് പോകുന്നത്. വളരെ പ്രഗത്ഭരായ ഭരണാധികാരികളുടെ മക്കൾ പലരും ഈ നിയമസഭയിലുണ്ട്, ഒപ്പം ക്യാബിനറ്റിലുമുണ്ട്. താങ്കളും അതുപോലെ തന്നെ കടന്നു വന്ന ഒരാളാണ്. ഈ ഒരു മക്കൾ കൂട്ടായ്മ എപ്പോഴെങ്കിലും അവരുമായിട്ടുള്ള സൗഹൃദത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേക ഒരു കൂട്ടായ്മ എന്ന് പറയാനില്ല. എന്നാലും നല്ലൊരു ബന്ധം എപ്പോഴും ഉണ്ട്. അത് ചിലപ്പോൾ ഒരു വൈകാരികമായ നിലയിലുള്ള ചിന്തകളായിരിക്കാം ഒരു ആത്മബന്ധത്തിന് ഇടയാക്കുന്നത്. ഈ മന്ത്രിയായി ചുമതലയേൽക്കുന്ന ദിവസങ്ങളിലുണ്ടായ രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങൾ, UDFനകത്തുള്ള ചില പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് ലീഗിൻ്റെ മന്ത്രിയുമായി ചേർന്നുണ്ടായ വിവാദങ്ങൾ, ഈ മന്ത്രിയായി ചുമതലയേൽക്കുമ്പോഴുള്ള ഒരു സന്തോഷത്തിൽ അല്പമെങ്കിലും കെടുത്തിയിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. മന്ത്രിയായി നമ്മൾ വരുന്നു, പുതിയ ഉത്തരവാദിത്തങ്ങൾ വരുന്നതിനെക്കുറിച്ചായിരിക്കും അപ്പോഴത്തെ ചിന്തകൾ മുഴുവനും. അല്ലാതെ അതിൻ്റെ ഇടയ്ക്കൊരു വിവാദം
അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, മുന്നണിയാകുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരും, അതെല്ലാം സമന്വയിപ്പിച്ച് കൊണ്ടുപോകണ്ടേ? പക്ഷേ ഇതത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്ന് വിശ്വാസമുണ്ടോ? ഈ സെറ്റിലായി വരുവാണല്ലോ, അത് സെറ്റിലായിക്കോളും. ഇത് ഇതിൽ നിന്നും വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇതിൽ നിന്നും വലിയ എത്രയോ വിവാദങ്ങൾ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയത്തിലുണ്ടായിട്ടുണ്ട്, മുന്നണികളിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വിവാദമാണോ? ഇപ്പോൾ കുറച്ചുകൂടി ഇപ്പോൾ ചാനലുകൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് വിവാദങ്ങൾക്ക് കുറച്ചുകൂടെ സ്പീഡ് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൻ്റെ അത് ഞാൻ കണ്ടിട്ടില്ല. ജനിച്ചത് മുതൽ കൈപിടിച്ച് നടത്തിയ അച്ഛൻ, രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ അച്ഛൻ, അവസാനം രാഷ്ട്രീയത്തിൻ്റെ ഉന്നതിയിലേക്കും കൈപിടിച്ച് നടത്തിയ അച്ഛൻ, അച്ഛനിപ്പോൾ കൂടെ ഇല്ല എന്നുള്ളത് എങ്ങനെ തോന്നുന്നു? അല്ല, ഞാനത് നിയമസഭയിൽ തന്നെ പറഞ്ഞു, എൻ്റെ ഈ വിജയം അല്ലെങ്കിൽ ഈ കടന്നു വരവ് അതെൻ്റെ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് എനിക്ക് ഇതുവരെ ആൻസർ കിട്ടിയില്ല, അതിന് കിട്ടത്തുമില്ല. പിന്നെ എല്ലാം അച്ഛൻ കൂടെയുണ്ട് എന്നൊരു വിശ്വാസം എപ്പോഴും എനിക്കുണ്ട്, ആ ഒരു വിശ്വാസം തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഓരോ ഘട്ടങ്ങളിലും വളരെ ഒരു, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ആദ്യം മുതൽ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യലായ ഒരു ഇലക്ഷൻ, പരിചയസമ്പന്നനായ ഒരു സ്ഥാനാർത്ഥിയെ നേരിടുന്നു, ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു സന്നാഹവും സംവിധാനവും അവിടെ നിൽക്കുന്നു, അതിനെയൊക്കെ തരണം ചെയ്ത് വന്നപ്പോൾ ഒരുപാട് വിവാദങ്ങൾ വന്നു, വ്യക്തിപരമായ ആക്ഷേപങ്ങൾ വന്നു, അതെല്ലാം എനിക്ക് അതിജീവിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും അച്ഛൻ കൂടെയുണ്ട് എന്നൊരു ചിന്ത, ദൈവാനുഗ്രഹം അതെല്ലാം കൊണ്ട് തന്നെ വന്നു എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ പുതിയൊരു സ്ഥാനത്തേക്ക് വരുമ്പോഴും അതും വളരെ ഉത്തരവാദിത്തമുള്ള രണ്ട് പോർട്ട്ഫോളിയോസ് ലഭിക്കുന്നു, അവിടെയും ആ സാന്നിധ്യം എനിക്ക് ഞാൻ അനുഭവിച്ചറിയുമെന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട്. എന്തായിരുന്നാലും ഈ ചുമതലയേറ്റ ദിവസം തന്നെ ജയ്ഹിന്ദിന് വേണ്ടി ഒരു അല്പം സമയം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ വളരെ നന്ദിയുണ്ട്. അച്ഛനെപ്പോലെ തന്നെ വളരെ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായി മാറാൻ സാധിക്കട്ടെ. ഓരോ കൈവയ്ക്കുന്ന ഓരോ മേഖലയിലും തൻ്റെതായ ഒരു മുദ്ര പതിപ്പിക്കാൻ ശ്രീ ടി എം ജേക്കബിന് കഴിഞ്ഞതുപോലെ തന്നെ ശ്രീ അനൂപ് ജേക്കബിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് ചുമതലയേറ്റ ദിവസങ്ങളിലുള്ള അഭിമുഖമായതുകൊണ്ട് തന്നെ പലപ്പോഴും വകുപ്പിൻ്റെ പൂർണ്ണമായ പല കാര്യങ്ങളിലേക്കും കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഒരു ചെറിയ ഒരു എന്താ പറയുക, ഒരു ബ്രീത്തിങ് സ്പേസിന് ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വകുപ്പിൻ്റെ മറ്റ് കാര്യങ്ങളുമായി വീണ്ടും ഒരിക്കൽ കൂടി കാണാമെന്ന് പ്രതീക്ഷയുണ്ട്. നിർത്തുന്നു. താങ്ക് യു.